ഈ അറ്റ്ലാന്റ ബോട്ട്, അപകടത്തിൽപ്പെട്ട അറ്റ്ലാന്റ ബോട്ടിനെ കുറിച്ച് ഇതിനോടകം തന്നെ നിരവധി ആക്ഷേപങ്ങൾ ഉയർന്നു കഴിഞ്ഞു. കഴിയാവുന്നതിലും അധികം, അതായത് ഉൾക്കൊള്ളാവുന്നതിലും അധികം ആളുകളെ ബോട്ടിൽ കയറ്റിയിരുന്നു. ഒപ്പം തന്നെ 6 മണിക്ക് ഈ സർവീസ് നിർത്തേണ്ടതാണ്. ആ സമയം കഴിഞ്ഞിട്ടും രാത്രിയായി പോയതാണ് ഈ അപകടത്തിൻ്റെ വ്യാപ്തി ഇത്രയും വലുതാകാൻ കാരണം. ഒപ്പം തന്നെ ഇത് ഈ വിനോദയാത്രയ്ക്ക് അനുയോജ്യമായൊരു ബോട്ടല്ല. ഈ ഫിഷർ ബോട്ട് മോഡിഫിക്കേഷൻ വരുത്തിക്കൊണ്ടാണ് ഇങ്ങനെയൊരു വിനോദയാത്രയ്ക്ക് അനുയോജ്യമായൊരു രൂപത്തിലേക്ക് മാറ്റിയത്. അങ്ങനെ നിരവധി ആക്ഷേപങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. കൃത്യമായി നമുക്കും വ്യക്തമാകുന്നില്ലേ ഗുരുതരമായ നിയമലംഘനങ്ങൾ, ചട്ടലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ടായത്? രേഷ്മ, അത് തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഈ സമീപത്തുള്ള പ്രദേശവാസികളോടെല്ലാം തന്നെ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം ഇതുതന്നെയാണ്. ഈ അറ്റ്ലാന്റിക് എന്ന ബോട്ട്, അതായത് അപകടം സംഭവിച്ച അറ്റ്ലാന്റിക് ബോട്ട്, ഇതിന് കൃത്യമായ ലൈസൻസ് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് നാട്ടുകാർ പറയുന്നത്. ഈ ബോട്ട്, അതായത് മത്സ്യബന്ധനത്തിനായി ഉപയോഗിക്കുന്ന ബോട്ടിനെ അൾട്രേഷൻ ചെയ്ത് ഇത്തരത്തിൽ ആളുകളെ കണ്ടി വിനോദസഞ്ചാരത്തിനായി ഉപയോഗിക്കുന്ന ബോട്ടായി മാറ്റി എന്നുള്ളൊരു കാര്യമാണ്. ഇതാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളൊരു കാര്യമാണ് ഈ നാട്ടുകാരെല്ലാം തന്നെ പറയുന്നത്. ഈ ബോട്ട് കൃത്യമായി സർവീസ് 6 മണിക്ക് അവസാനിപ്പിക്കണമായിരുന്നു. പക്ഷേ 6 മണിക്ക് ശേഷവും, അതായത് രാത്രി വൈകിയും ഈ ബോട്ട് സർവീസ് നടത്തി. അതിൽ പരമാവധി കയറ്റാവുന്ന ആളുകളേക്കാൾ കൂടുതൽ, വളരെയധികം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇത് ഈ ബോട്ട് മറയുന്നതിലേക്ക് നയിച്ചു. കാരണം ഈ ബോട്ടിന്റെ ഒരു മത്സ്യബന്ധനത്തിൽ ഉപയോഗിക്കുന്ന ബോട്ട് മാറ്റി ആളുകളെ കയറ്റുന്ന രീതിയിൽ, രണ്ട് തട്ടുകളാക്കി ആളുകളെ കയറ്റുന്ന രീതിയിലേക്ക് മാറ്റി എന്ന് പറയുമ്പോൾ തന്നെ അതിനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല, ഇല്ലാത്ത രീതിയിൽ മാറ്റി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ വലിയൊരു നിയമലംഘനം നടന്നു എന്ന് നമുക്ക് വ്യക്തമാവുന്ന കാര്യമാണ്. ഇത്തരത്തിലാണ് നാട്ടുകാർ വലിയ ആരോപണങ്ങളാണ് ഈ ബോട്ട് കുറിച്ച് തന്നെ ഉന്നയിക്കുന്നത്. കാരണം ഈ 20 ആളുകളെ മാത്രമാണ് കയറ്റാൻ സാധിച്ചത്, പക്ഷേ ഇപ്പോൾ തന്നെ 35 ആളുകളുണ്ട്. അപ്പോൾ ഇതിൽ കയറ്റാവുന്നതിനേക്കാൾ അധികം ആളുകളെ ഈ ബോട്ടിനകത്തേക്ക് കയറ്റിയിരുന്നു. ഇതാണ് ഈ ബോട്ട്, അതായത് ഈ ബോട്ട് മറിയുന്ന ആളുകളുടെ ഭാരം കൂടിയത് കൊണ്ട്, ഒരു ഭാഗത്തേക്ക് ആളുകൾ കൂടിയത് കൊണ്ട് ഒരു പക്ഷേ ബോട്ട് മറഞ്ഞതാകാം എന്നുള്ളൊരു കണക്കൂട്ടലിൽ തന്നെയാണ് ഉദ്യോഗസ്ഥരെല്ലാം ഉള്ളത്. അത്തരത്തിലുള്ള ഈ ബോട്ടിന്റെ ഒരു ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം, ഫുൾ പൂർണ്ണമായി, അതായത് അടിത്തട്ടിലുള്ളത് പൂർണ്ണമായും ഗ്ലാസ് കൊണ്ട് മൂടിയ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ആളുകൾക്ക്, അതായത് ഈ അടിയിൽ അതായത് രണ്ടാമത്തെ നിലയിലുണ്ടായിരുന്ന, അല്ല, 1-ാമത്തെ നിലയിലുണ്ടായിരുന്ന ആളുകൾക്ക് ഈ അപകട സമയത്തേക്ക് പുറത്ത് ഗ്ലാസുകളായതുകൊണ്ട് തന്നെ പുറത്ത് കിടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഒരു കവാടം മാത്രമാണ് ഈ ബോട്ടിനകത്തേക്ക് പ്രവേശിക്കാനുള്ളത്. ഇതിന്റെ മറ്റേ സൈഡിലുള്ള കവാടം എന്ന് പറയുന്നത് ഈ ഡ്രൈവറുടെ ക്യാബിനിലേക്ക് കയറി ചെല്ലാൻ കഴിയുന്ന ഒരു കവാടമായിരുന്നു ഈ രണ്ടാമത്തെ ഭാഗം വരുന്നത്. ഈ ഒരു ഭാഗം മാത്രമാണ് ആളുകൾക്ക് കയറി പോകുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാനും ബുദ്ധിമുട്ടായിരുന്നു. ഈ മുകൾവശത്ത് ഉണ്ടായിരുന്നു, ഈ ബോട്ടിന്റെ മുകളിലുണ്ടായിരുന്ന ആളുകളാണ് ഇത്തരത്തിൽ ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ തീർച്ചയായും അത് തന്നെ, ഈ രക്ഷപ്പെട്ട ആളുകളൊക്കെ നമ്മളോട് പറയുകയും ചെയ്തത് അത് തന്നെയാണ്. അഖിൽ, ഈ താഴെ കുടുങ്ങിപ്പോയ ആളുകൾക്കാണ് ഒരു രീതിയിലും പുറത്തേക്ക് കടക്കാൻ സാധിക്കാതിരുന്നത്. അതിൽ നീന്തൽ അറിയുന്ന ആളുകൾക്ക് പോലും ഇത്തരം ഇങ്ങനെ ഗ്ലാസ് വിൻഡോ ആണ് താഴെ ഉള്ളത്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് കടക്കാൻ സാധിക്കാഞ്ഞതിൽ, ബോട്ട് പൂർണ്ണമായും മുങ്ങി, അതുകൊണ്ട് തന്നെ പുറത്തേക്ക് കടക്കാൻ സാധിക്കാഞ്ഞതുകൊണ്ടാണ് ഈ മരണസംഖ്യ ഇത്രയും കൂടിയതും അപകടത്തിന്റെ വ്യാപ്തി ഇത്രയും അധികം വന്നതും.